السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل وأصحاب سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. مرحبا، صلي على حسن خان رسول. مرحبا، صلي على حسن خان رسول. صد سلام من بجس میں پاک بھر جانے رسول. اے سباب ویک مشتاقان بدرگاہ نبی، او سلامم دست بستا پیج ایمان رسول. پریشدھ نبی اڈ تیرو سدسل وسندھ میں پریشدھ نبی اڈ تیرو سدسل ارنو گنڈ لوگت تینڈ منشت تینڈ سمسیگلڈ کرو کرکن سنرگ میں ഉദാത്തമേ സന്ദർഭം ഉജ്ജ്വലമേ മുഹൂർത്തം. കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്ന് സ്വപ്നനഗരിയിലേക്ക് സ്വപ്നങ്ങൾ പൂത്തു നിൽക്കുന്ന കിനാവുകളുടെ കിനാവേ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തിരുസദസ്സിലേക്ക് സവാ اے سواب ویک مشتاقان بدرگاہ نبی. منوہر دے سندھیا راگم پولیات دے سندھیا ایدھ منشت تند سندھیا ایدھ ویلبیشن نانیت تکٹگلک مدھے پنتند پاچلگلک مدھے بھودگ پرمت دیڑ ساگرنگلک مدھے മനുഷ്യത്വ തിന്റെ തുരുത്ത് തീർക്കുന്ന സന്ധ്യ, മനുഷ്യന്റെ ആന്തരിക സ്വച്ഛതയെ ഉണർത്തുന്ന സന്ധ്യ, അവന്റെ മൗലിക ഭാവത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന സന്ധ്യ, ഇത് ആർത്തനാദം മുഴക്കുന്ന മാനവന്റെ കണ്ണീരിനെ സാക്ഷാത്കരിക്കുന്ന സന്ധ്യ. ഇന്നിൽ തയാ റീഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം. എന്നെങ്കിലും ഇളങ്കാറ്റേ, എന്നെങ്കിലും ഇളങ്കാറ്റേ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ നിനക്കാകുമെങ്കിൽ എന്റെ സലാം നീ എത്തിച്ചേകണം. ഇന്നിൽ തയാറി ഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം ബല്ലിഗ് സലാമി റൗലതൻ ഫീഹ നബിയുൽ മുഹത്തറം. അഭിവന്ദ്യ തിരുമേനി മുസ്തഫ മുഹമ്മദ്.
صلى الله عليه وآله وأصحابه وسلم عند بشرمم قلنا پرشدھ نگرید پرشدھ مربومی الچند ينننگل مادود نیمن دانل نیمن شتت دیول سو پرم بلن مانوگ مولنگل دے پرن اتھانم سمبوکن نئی مہورت تلن ننگل دے سنہا دیواد دنگل من شتت دے گرو وریر کتی چگڑے ഞങ്ങളുടെ ആത്മാവിന്റെ അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പുകൾ ഞങ്ങളുടെ ഉന്നതമായ സ്വപ്നങ്ങൾ സങ്കൽപ്പങ്ങൾ കാമനകൾ അഭിലാഷങ്ങൾ അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതിൻ്റെ പ്രാർത്ഥനകളുമായിട്ട് മാരുതനേ നീ പറഞ്ഞു ചെല്ലണേ കടന്നു ചെല്ലണേ മനുഷ്യന്റെ ആർത്തി കൊണ്ട് പ്രകൃതി പോലും നമ്പരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആഗോളീകരണം മുതൽ ആഗോളതാപനം വരെ ചുറ്റുവട്ടത്ത് ഉയർന്നു നിൽക്കുന്ന സമസ്യകളിൽ നിന്ന് മോചനം തേടുന്ന മനുഷ്യന് രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവന്റെ മൗലിക സത്തയെ അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി മനുഷ്യാ നീ എന്ത്, മനുഷ്യാ നിന്റെ പ്രഭവം എന്ത്, മനുഷ്യാ നിന്റെ ഉത്ഥാനമേത്, നിന്റെ പതനമേത്, നീ എങ്ങു നിന്ന് വന്നവൻ, നീ എങ്ങോട്ട് പോണവൻ, നിന്റെ സ്വപ്നമേത്, ലക്ഷ്യമേത് എന്ന് മനുഷ്യനെ വിളിച്ച് വിളംബരം ചെയ്യുന്നതിന് മനുഷ്യൻ വിൽപ്പന ചരക്കല്ല, അങ്ങാടി ചന്തയിലെ കച്ചവട കമ്പോളത്തിലെ ചരക്കല്ലെന്ന് അടിവരയിട്ട് പറയുന്നതിന് മനുഷ്യാ നീ ഉത്കൃഷ്ടൻ, നീ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം പോലെ രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ പ്രകൃതി മനുഷ്യപുത്രനെ പോറ്റിപ്പോന്നിട്ടുള്ളത്. രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ വെയിലും ഈ പാമ്പും ഈ ഉറുമ്പും ഈ പൂക്കളും ഈ പുഴുക്കളും ഈ തരുക്കളും ഈ താരുക്കളും ഈ വാനവും ഈ ഭൂമിയും ഈ കരയും ഈ കടലും ഈ ഉദയവും ഈ അസ്തമയവും ഈ മേലാപ്പും ഈ വിരിപ്പും ഈ മുഹൂർത്തങ്ങളും ഈ കാലവും ഈ സാക്ഷിയുമെല്ലാം മനുഷ്യനെ പോറ്റിപ്പോന്നത് രാജകുമാരനെ പോറ്റും പോലെയല്ലയോ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം മനുഷ്യൻ ഉത്കൃഷ്ടൻ മനുഷ്യൻ ഉദാത്തൻ അവന് വേണ്ടി വേലാപ്പായിട്ടൊരു നീലാകാശം ആ മനുഷ്യൻ ഉത്കൃഷ്ടനായ മനുഷ്യൻ ആദമിന്റെ സന്തതി അവനേത് മതത്തിൽ വിശ്വസിച്ചാലും കൊള്ളാം അവനേത് നിറമുള്ളവനായി ജനിച്ചാലും കൊള്ളാം അവനേത് സ്വപ്നത്തെ നെഞ്ചിലേറ്റിയാലും കൊള്ളാം അവനേത് ഭാഷ മൊഴിഞ്ഞാലും കൊള്ളാം അവനേത് ദേശത്ത് പാർത്താലും കൊള്ളാം അവൻ ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ സമന്മാരിൽ പെട്ടവനാണ് മുഴുവൻ സൃഷ്ടി സമൂഹവും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പരിശുദ്ധ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഉണർത്തിയതിന്റെ ഉന്നതമായ അവസ്ഥകളെ ഓർക്കുന്നതിന് ഹൃദയത്തിൽ വഹിക്കുന്നതിന് ലോകമൊരു ആഗോള സൂപ്പർ മാർക്കറ്റായി മാറ്റിത്തീർത്ത മനുഷ്യന്റെ ആർത്തിയെ അവന്റെ ദുരയെ ആ ദുരയുടെ ദംഷ്ട്രങ്ങളിൽ നിന്ന് മനുഷ്യ സന്തതികൾക്ക് മോചനത്തിന്റെ പാത ഒരുക്കുന്നതിന് മദീനയിലേക്കൊരു പാത സുഹൃതങ്ങളിലേക്കൊരു പാത നന്മയിലേക്കൊരു പാത ആത്മാവിന്റെ സാക്ഷാത്കാരത്തിലേക്കൊരു പാത സ്വത്വബോധത്തിന്റെ നിറവടിയെ ഈ പാത ആത്മസാക്ഷാത്കാരത്തിന്റെ നടപടിയെ ഈ പാത ഇത് ഔൽകൃഷ്ടത്തിലേക്കും ഔന്നത്യത്തിലേക്കും പക്ഷങ്ങൾ ഉയർത്തി പറക്കുന്ന പക്ഷിയുടെ ചെറുകടി നാദമേ ഈ പാതയിൽ മുഴങ്ങേണ്ടത് എന്തുകൊണ്ടെന്നാൽ ലോകമെന്നൊരാഗോള സൂപ്പർ മാർക്കറ്റ് പോലെ ആഗോളവൽക്കരണം എന്ന പേര് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ഒരുപോലെ സമത്വം കൊണ്ടുവരുന്ന വല്ല ആശയവുമാണോ എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റി ഇത് ലോകത്ത് സാമ്രാജ്യത്വ ദുർമോഹികളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് ആഗോളവൽക്കരണം എന്തുകൊണ്ടെന്നാൽ ലോകം ഇവരുടെ കണ്ണിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രം വലിയ ഒരു കച്ചവട ചന്ത മാത്രം അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആഗോള താപനത്തിലാണ് ഉഷ്ണം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ
കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. 200 കോടി മനുഷ്യർക്ക് കുടിവെള്ളം ഇപ്പോൾ തന്നെ ലഭ്യമല്ല. 10 വർഷം കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടാത്ത ജനങ്ങളുടെ എണ്ണം 300 കോടിയിലെത്തുമെന്ന് പറയുമ്പോൾ ഭൂമിയുടെ സ്രോതസ് ഊറ്റിക്കുടിച്ചതാര്, ദൈവം പെയ്യിപ്പിച്ച മഴയിലെ വെള്ളം തകർത്തതാര്, ഏത് ദുരയാണത്, ഏത് ആർത്തിയാണത്, ഏത് ദുർമോഹമാണത്, ആ ദുർമോഹത്തെ തളച്ച് കെട്ടിക്കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോകാനൊരു വഴിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗോള താപനം പോലുള്ള ആഗോള താക്കീതുകളിലേക്ക് പോകാൻ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് പ്രകൃതി നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകൾ സന്ധ്യയില്ല, ഉഷസ്സില്ല, എപ്പോഴും ചൂട്, വർദ്ധിച്ചു വരുന്ന ചൂട്, എന്തൊക്കെ പുതിയ പദങ്ങളാണ് ആധുനിക മനുഷ്യന് കോയിൻ ചെയ്തെടുക്കേണ്ടി വന്നിട്ടുള്ളത്. സൂര്യതാപം, സൂര്യകോപം, സൂര്യകളങ്കം, എന്തൊക്കെ പുതിയ പദങ്ങൾ ആധുനിക മനുഷ്യന്റെ നിഘണ്ടുവിൽ. സൂര്യൻ താപം ചൊരിഞ്ഞു നിൽക്കുന്ന, ജീവന് ചൂട് പ്രദാനം ചെയ്ത് നിൽക്കുന്ന പ്രകൃതിയുടെ അംശം മാത്രമല്ല, മറിച്ച് ഭൂമിയിലെ ജീവിതത്തിന് ഭീഷണിയായി തീരുന്ന താപത്തെ പ്രസരിപ്പിക്കുന്ന സൂര്യൻ എവിടെ പോയി? പ്രകൃതിയെ കീഴടക്കി എന്ന് പറഞ്ഞ മനുഷ്യന്റെ അഹങ്കാരം. സ്കൂളുകളിലെ പ്രാഥമിക ക്ലാസുകൾ തൊട്ടേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു പോന്നു മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കിയെന്ന്, ഭർത്താവ് ഭാര്യയെ കീഴടക്കി എന്ന് പറയുമ്പോഴുള്ള ഒരു അസംബന്ധം. പ്രകൃതിയുമായി പാരസ്പര്യത്തിലേക്ക് നീങ്ങേണ്ട മനുഷ്യൻ വഴിവിട്ടുപോയ ബുദ്ധി കൊണ്ട്, വഴിവിട്ട ശാസ്ത്ര ഗവേഷണങ്ങളെ കൊണ്ട് അവൻ പ്രകൃതിയെ കീഴടക്കി എന്ന് അഹങ്കരിക്കുന്ന ചുറ്റുപാടിൽ വിശുദ്ധ ഖുർആന്റെ വാക്കുകളാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം മനുഷ്യന് വേണ്ടി. പക്ഷേ അതിലേറ്റവും പ്രധാനം ജലം. കഴിഞ്ഞ December 27 ന്യൂട്രോണിലുണ്ടായ ഉഗ്രസ്ഫോടനം, 50,000 പ്രകാശ വർഷങ്ങൾക്കകലെയുണ്ടായ ഉഗ്രസ്ഫോടനം, അത് കുറച്ചുകൂടി അടുത്തു വെച്ച് സംഭവിച്ചിരുന്നുവെങ്കിൽ ഭൂമി ചിന്ന ഭിന്നമാകുമെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഭൂമി നീങ്ങുന്നത്? എങ്ങോട്ടാണ് അണ്ഡകടാഹത്തിന്റെ നീക്കം? 50,000 പ്രകാശ വർഷങ്ങൾക്കകലെ നടക്കുന്ന ഒരു ഉഗ്രസ്ഫോടനം കൊണ്ട് മനുഷ്യനിത്ര ഭീതിയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടങ്ങളെ ആർത്തിരമ്പി വരുന്ന സ്നേഹത്തിരമാല, പാവം കടലിന്റെ തിരമാല, ആരെയും ഇന്നോളം നോവിക്കാത്ത കടൽ, ആ തിരമാല വന്ന് കൊണ്ടുപോകുമ്പോ, മൃതദേഹങ്ങളുടെ കൂട്ടങ്ങൾ സംഭവിക്കുമ്പോ, പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിശകലനം ചെയ്യാൻ നാം വീണ്ടും സമ്മേളിക്കുകയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ഒരു ശാസ്ത്രജ്ഞൻ, വിശ്വപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, തമോഗർത്തങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ ഗവേഷണങ്ങൾ ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞൻ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം കഴിഞ്ഞ് പുതുനൂറ്റാണ്ട് പിറവിയെടുത്ത ശേഷം അതുവരെ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ സിദ്ധാന്തങ്ങളെല്ലാം പിൻവലിച്ചു കഴിഞ്ഞു നിൽക്കുമ്പോ, ബ്ലാക്ക് ഹോൾസ്, തമോഗർത്തങ്ങളെ കുറിച്ച് ഞാൻ ഇന്നോളം പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നുവെന്ന്, കാലത്തെക്കുറിച്ചും കാലത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ചലനാത്മകമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് പറയുമ്പോ, ആഗോള താപനം വഴി സമുദ്രം 1 ഇഞ്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ വളർന്നുവെന്ന് ചിന്തിക്കുമ്പോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പാഠമുണ്ട്, ഫോർ എവരി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ഓരോ പ്രവർത്തനത്തിനും തുല്യമായ സമപ്പെട്ട ഒരു പ്രതിപ്രവർത്തനമുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലം പ്രകൃതിയുടെ പ്രതിപ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ടിന്ന് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ, ആ ചുറ്റുപാടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മെ പറ്റി ചിന്തിക്കാൻ, മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് ആലോചിക്കാൻ, നഷ്ടപ്പെട്ടു പോയ പ്രശ്നപ്രമാണങ്ങളെ തിരിച്ചു പിടിക്കാൻ അതിനുവേണ്ടി ഒരു ചിന്ത ഉണരേണ്ടി വന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ചിന്ത
ആഗോള തലത്തിൽ തന്നെ ഉണരുമ്പോൾ മനുഷ്യനവന്റെ ആത്മാവിനെ ജയിച്ചടക്കാൻ ആത്മാവിനെ ജയിച്ചടക്കിക്കൊണ്ട് ലോകത്തിന് പോളിയൻ പറഞ്ഞ പോലെ രണ്ടേ രണ്ട് ആയുധങ്ങളാണ് എന്നും ലോകത്തുണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ട് ആയുധങ്ങൾ ഒന്ന് ആത്മാവും ഒന്ന് ഘടകവുമാണ്. എന്നാൽ വാള് തോറ്റിട്ടേ ഉള്ളൂ, ആത്മാവ് ജയിച്ചിട്ടേ ഉള്ളൂ എന്ന് നെപ്പോളിയൻ പറയുമ്പോൾ മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി തിരിച്ചു ചെല്ലേണ്ടതായ ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ അവനെ ഓർത്തുകൊണ്ടാണ്, പ്രപഞ്ചത്തിന്റെ നാഥനെ ഓർത്തുകൊണ്ടാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ, സംരക്ഷകനെ, സംവിധായകനെ, ഭൂമുഖം നമുക്ക് പ്രദാനം ചെയ്തവൻ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നവൻ, മനുഷ്യത്വത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചവനെ ദൈവം. നസീമേ സുബ്ഹ ഗുൽശൻമേ, നസീമേ സുബ്ഹ ഗുൽശൻമേ. ഏതോ ഒരു ഷസ്സിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം പോൽ, ഏതോ ഒരു സന്ധ്യയിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യം പോൽ, എവിടെയൊക്കെയോ മനുഷ്യൻ കരുതി വെച്ച സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ള പ്രക്രിയ, ദൈവമൊരുക്കി വെച്ച സൃഷ്ടിപ്രക്രിയ, ആ സൃഷ്ടിപ്രക്രിയ മന്ദമാരുതനായി പുഷ്പജോദ്യാനത്തിലെ മലരുകളായി ഉഷസ്സായി ഉണർവായി സന്ധ്യയായി പിടിതരാത്ത ആശയമായി മുന്നിൽ നിൽക്കുമ്പോൾ നസീമേ സുബ്ഹ ഗുൽശൻ മേ ഗുലോൻ സേ ഖേലതി ഹോഗി.